കൊറൽഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ അതിന്റെ ഷോർട്ട്കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ. ഇല്ല എങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജറിലുള്ള കോറൽ ഗ്രാഫിക്സ് സ്യൂട്ട് 11 എന്ന ഈ ഓപ്ഷനിൽ കോറൽഡ്രോ 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് കോറൽഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കോറൽഡ്രോ 11 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കോറൽഡ്രോ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, കോറൽഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോറൽഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെൽക്കം ടു കോറൽഡ്രോ എന്നെഴുതിയിരിക്കുന്ന ഒരു വിൻഡോ കാണാവുന്നതാണ്. അതായത് കോറൽഡ്രോ സോഫ്റ്റ്വെയറിന്റെ വെൽക്കം സ്ക്രീനാണത്. നമുക്ക് ഇതിൽ നിന്നും പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നതിനും മുമ്പ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത ഒരു ഡോക്യുമെന്റിനെ ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നും മാതൃക ടെമ്പ്ലേറ്റുകൾ ഓപ്പൺ ചെയ്യുന്നതിനും കൂടാതെ കോറൽഡ്രോയുടെ ഓൺലൈൻ ട്യൂട്ടോറിയൽസ് ലഭിക്കുന്നതിനും കോറൽഡ്രോ 11ന്റെ സവിശേഷതകളെക്കുറിച്ച് അറിയുന്നതിനും സാധിക്കുന്നതാണ്. കോറൽഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ഈ വെൽക്കം സ്ക്രീൻ കാണണ്ടായെങ്കിൽ ഇവിടെ ഷോ ദിസ് വെൽക്കം സ്ക്രീൻ അറ്റ് സ്റ്റാർട്ടപ്പ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡീആക്ടീവ് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഇവിടെ ന്യൂ ഗ്രാഫിക് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോറൽഡ്രോയുടെ ഡീഫാൾട്ട് സെറ്റിംഗോട് കൂടിയ ഒരു ന്യൂ ഡോക്യുമെന്റോട് കൂടി കോറൽഡ്രോ വർക്ക് സ്പേസിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ കാണുന്ന വിൻഡോയെ മുഴുവനായും കോറൽഡ്രോ വർക്ക് സ്പേസ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. നമുക്കിവിടെ ഏറ്റവും മുകളിലായി കോറൽഡ്രോ 11 എന്നെഴുതിയിരിക്കുന്ന നീല നിറത്തിലുള്ള ടൈറ്റിൽ ബാർ കാണാവുന്നതാണ്. ടൈറ്റിൽ ബാറിൽ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുന്നതിനും റീസ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്നതിനും ഉള്ള ബട്ടണുകൾ കാണാവുന്നതാണ്. അതിന് താഴെയായി നമുക്ക് ഫയൽ, എഡിറ്റ്, വ്യൂ, ലേഔട്ട്, അറേഞ്ച്, ഇഫക്ട്സ് എന്നിങ്ങനെയുള്ള ബിഹേവിയർ മെനുസ് അടങ്ങിയിരിക്കുന്ന മെനു ബാർ കാണുവാൻ സാധിക്കും. അതിന് താഴെയായി നമുക്ക് ന്യൂ, ഓപ്പൺ, സേവ്, പ്രിന്റ് തുടങ്ങിയ ഓപ്ഷനുകളുള്ള സ്റ്റാൻഡേർഡ് ടൂൾ ബാർ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ മെനു ബാറിലുള്ള ചില ഓപ്ഷനുകളുടെ ഷോർട്ട്കട്ടുകളാണ് നാം ഇവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ കാണുന്നത്. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിന് താഴെ നമുക്ക് പ്രോപ്പർട്ടി ബാർ കാണുവാൻ സാധിക്കും. അതായത് നാം അപ്പോൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഡോക്യുമെന്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ ടൂളിന്റെയോ ഓപ്ഷൻസിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനായിട്ടാണ് പ്രോപ്പർട്ടി ബാർ നാം ഉപയോഗിക്കുന്നത്. കോറൽഡ്രോ വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് കോറൽഡ്രോയിൽ വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നതിനാവശ്യമായ ടൂളുകളെല്ലാം ഈ ടൂൾ ബോക്സിലാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് കോറൽഡ്രോ വർക്ക് സ്പേസിൽ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, പ്രോപ്പർട്ടി ബാർ, അതുപോലെ തന്നെ ടൂൾ ബോക്സ് എന്നിവ കാണുന്നില്ല എങ്കിൽ നമുക്ക് വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ടൂൾ ബാർസ് എന്ന ഓപ്ഷനിൽ നിന്നും സ്റ്റാൻഡേർഡ്, പ്രോപ്പർട്ടി ബാർ, ടൂൾ ബോക്സ് എന്നീ ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ മതിയാവും. ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ഓപ്പൺ ആയി വരുന്നതാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ബാർ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ പ്രോപ്പർട്ടി ബാർ ഓപ്പൺ ആയി വരുന്നതാണ്. ടൂൾ ബോക്സ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കിയാൽ ടൂൾ ബോക്സും നമുക്ക് ഓപ്പൺ ആയി വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് ഈ ഓപ്ഷൻസ് എല്ലാം ആക്ടീവ് ആയാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ആക്ടീവ് ആയി കിടക്കുന്ന ഈ ഓപ്ഷനിൽ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ ആ നിശ്ചിത ബാറ് ഡിസപ്പിയർ ആകുന്നതാണ്. കോറൽഡ്രോ വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായി കാണുന്ന ഈ പാലറ്റിനെ കളർ പാലറ്റ് എന്നാണ് പറയുന്നത്. കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഡിസൈന് ആകർഷണങ്ങളായ നിറങ്ങൾ നൽകുന്നത് ഈ കളർ പാലറ്റിൽ നിന്നാണ്. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് സെറ്റിംഗോട് കൂടിയ ഒരു ഡോക്യുമെന്റ് കാണാവുന്നതാണ്. ഈ ഡോക്യുമെന്റിന്റെ പുറമെയുള്ള ഈ വൈറ്റ് കളറിലുള്ള ഏരിയയെ ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ ഡെസ്ക്ടോപ്പ് എന്ന പോർഷനിൽ വിവിധ രീതിയിൽ വിവിധ വലിപ്പത്തിൽ വർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഡെസ്ക്ടോപ്പിന് ഉള്ളിലായി കാണുന്ന ഈ ചതുരാകൃതിയിലുള്ള ഈ പോർഷനെ വർക്കിംഗ് പേജ് എന്നാണ് പറയുന്നത്. ഈ വർക്കിംഗ് പേജിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ, അതായത് പ്രിന്റ് അടിക്കുമ്പോൾ കിട്ടുകയുള്ളൂ. ഇവിടെ കോറൽഡ്രോ ഡോക്യുമെന്റിന്റെ താഴ്ഭാഗത്തായി കാണുന്ന ഈ ഓപ്ഷനുകളെ നാവിഗേഷൻ കൺട്രോൾസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ഡോക്യുമെന്റിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും നമുക്ക് ഓരോ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതിനും ഈ നാവിഗേഷൻ കൺട്രോളറുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തും നമുക്ക് ഡോക്യുമെന്റിനെ നാവിഗേറ്റ് ചെയ്യിക്കാവുന്നതാണ്. നാവിഗേഷൻ കൺട്രോളറുകൾക്ക് താഴെയായി കാണുന്ന ഈ ഭാഗത്തെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത്. നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ സ്റ്റാറ്റസ് ആണ് ഇവിടെ കാണിക്കുന്നത്.
ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ഒരു ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം. നാം കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയപ്പോൾ അതിന്റെ വെൽക്കം സ്ക്രീനിൽ നിന്നും കോറൽ ഡ്രോയുടെ ഡീഫോൾട്ട് സെറ്റിംഗിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഡോക്യുമെന്റിനെ നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് കോറൽ ഡ്രോയിൽ പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി വെൽക്കം സ്ക്രീനിൽ നിന്നല്ലാതെ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നിന്നും ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും കൂടാതെ ഫയൽ മെനുവിൽ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും ഒരു ന്യൂ ഡോക്യുമെന്റ് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവായി കിടക്കുന്ന ഈ ഡോക്യുമെന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പോൾ ഇവിടെ ഈ പ്രോപ്പർട്ടീസ് ബാറിൽ കാണുന്നത്. നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പ്രോപ്പർട്ടീസ് ബാറിൽ നിന്നും അതിന്റെ വിവിധ സെറ്റിംഗ്സുകൾ നമ്മുടെ ആവശ്യപ്രകാരം ക്രമീകരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേപ്പർ ടൈപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും വിവിധങ്ങളായ പേപ്പർ ടൈപ്പുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, അതുപോലെ തന്നെ A1, A2, A3, A4 എന്നിങ്ങനെ വിവിധ സെറ്റിംഗ്സിലുള്ള പേപ്പർ ടൈപ്പുകൾ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമ്മുടെ ആവശ്യപ്രകാരമുള്ള പേപ്പർ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാം ഇവിടെ A2 എന്ന ഈ പേപ്പർ ടൈപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ A2 സൈസിലേക്ക് ഈ ഡോക്യുമെന്റ് ചേഞ്ച് ചെയ്യുന്നതായി കാണാം. ഈ പേപ്പറിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ഇവിടെ പേപ്പർ വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേപ്പർ വിഡ്ത് ആൻഡ് ഹൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്തും കൂടാതെ ഈ ബോക്സിൽ ഡ്രാഗ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുത്തും ഈ പേപ്പറിന്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് ഈ പേപ്പറിന്റെ ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പോർട്രേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഈ പേപ്പറിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡീഫോൾട്ട് ആയിട്ടും പോർട്രേറ്റ് ആയിട്ടായിരിക്കും പേപ്പർ ഓപ്പൺ ആകുക. നമുക്കിത് ലാൻഡ്സ്കേപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള പേജ് സൈസിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ യൂണിറ്റ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ പേപ്പറിന്റെ യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡ്രോയിങ് യൂണിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ വിവിധ യൂണിറ്റുകൾ കാണാവുന്നതാണ്. അതായത് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, പിക്സൽസ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമുക്ക് നാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റിനെ ഏത് യൂണിറ്റ് ഉപയോഗിച്ചാണോ മെഷർ ചെയ്യുന്നത് ആ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പർട്ടി ബാറിലുള്ളത് കൂടാതെ നമുക്ക് ഒരു ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ഇവിടെ മെനു ബാറിൽ ലേഔട്ട് മെനുവിലാണ് അടങ്ങിയിരിക്കുന്നത്. നമുക്ക് അവ ഏതൊക്കെയെന്ന് നോക്കാം. ഇവിടെ ലേഔട്ട് മെനുവിൽ നമുക്ക് ഇൻസേർട്ട് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡോക്യുമെന്റിൽ എത്ര പേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇൻസേർട്ട് പേജ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഇൻസേർട്ട് പേജ് എന്നൊരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇൻസേർട്ട് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യേണ്ട പേജുകളുടെ എണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ടും 1 ആണ്. നമുക്ക് ഇവിടെ എത്ര പേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇവിടെ ബിഫോർ, ആഫ്റ്റർ എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് പേജസ് ആഡ് ചെയ്യേണ്ടത് ഏത് പേജിന് ശേഷമാണ് അല്ലെങ്കിൽ ഏത് പേജിന് മുമ്പാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് ഇത്. നമുക്കിപ്പോൾ ബിഫോർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ആ പേജ് നമ്പർ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ നമ്പറിലുള്ള പേജിന് ശേഷമായിരിക്കും പേജുകൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്യുന്ന പേജുകൾ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നും നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഇവിടെ പേപ്പർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നാം മുമ്പ് പ്രോപ്പർട്ടീസ് ബാറിൽ കണ്ടതുപോലെ തന്നെ ലെറ്റർ, ലീഗൽ, ടാബ്ലോയിഡ്, A1, A2, A3 എന്നിങ്ങനെ വിവിധ സൈസുകൾ കാണാവുന്നതാണ്. ഇവയിൽ നിന്നും നമ്മുടെ ആവശ്യപ്രകാരമുള്ള സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ അതിന് താഴെയായി വിഡ്ത്, ഹൈറ്റ് എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ആ ബോക്സിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അതിന് റൈറ്റ് സൈഡിൽ നമുക്ക് നാം ആഡ് ചെയ്യാൻ പോകുന്ന പേജിന്റെ മെഷർമെന്റ്സ് യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്,
ഡോട്ട്സ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ കാണുവാൻ സാധിക്കും. നമുക്ക് സൗകര്യപ്രദമായ യൂണിറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ട ഓപ്ഷൻസ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം പേജുകൾ ഈ ഡോക്യുമെന്റിൽ ആഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് നാവിഗേഷൻ കൺട്രോളറിൽ ആ പേജുകളുടെ എണ്ണം കാണാവുന്നതാണ്. കൂടാതെ ഈ നാവിഗേഷൻ കൺട്രോളറിലുള്ള ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് പേജുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് പേജുകൾ വേണമെങ്കിലും ആക്ടീവ് ആക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നാവിഗേഷൻ കൺട്രോളറിൽ കാണുന്ന പേജുകളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പേജുകൾ ആക്ടീവ് ആക്കി നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലേഔട്ട് മെനുവിൽ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത പേജുകൾ ഈ ഡോക്യുമെന്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പേജ് ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പോൾ 9-ാമത്തെ പേജ് ആക്റ്റീവ് ആക്കിയ ശേഷം ഡിലീറ്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടും ഇപ്പോൾ ആക്റ്റീവ് ആയി കിടക്കുന്ന പേജിന്റെ നമ്പർ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഇഷ്ടമുള്ള പേജ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പേജ് ഡിലീറ്റ് ആകുന്നതാണ്. കൂടാതെ നമുക്ക് ഡിലീറ്റ് പേജ് എന്ന ഈ ഓപ്ഷന് താഴെയായി ത്രൂ ടു പേജ് എന്നൊരു ഓപ്ഷനും കൂടെ കാണുവാൻ സാധിക്കും. അതായത് ഒരു നിശ്ചിത പേജ് മുതൽ ഒരു നിശ്ചിത പേജ് വരെയുള്ള പേജസ് ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഓപ്ഷൻ. നമുക്കിപ്പോൾ ഡിലീറ്റ് പേജ് എന്ന ഓപ്ഷനിൽ 1 ത്രൂ ടു പേജ് എന്ന ഓപ്ഷനിൽ 8 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 1-ാമത്തെ മുതൽ 8-ാമത്തെ പേജ് വരെയുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് പേജിൽ 1 ത്രൂ ടു പേജ് എന്ന ഈ ഓപ്ഷനിൽ 8 ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ 1-ാമത്തെ മുതൽ 8-ാമത്തെ പേജ് വരെയുള്ള പേജുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ ലേഔട്ട് മെനുവിൽ റീനെയിം പേജ് എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ആക്റ്റീവ് ആയിരിക്കുന്ന പേജിന് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജ് നാവിഗേറ്റ് ചെയ്യുന്നതിന് വളരെ സൗകര്യപ്രദമാണ്. നമുക്കിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പേജ് 1 A1 എന്ന് നെയിം ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ പേജ് നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുത്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആക്റ്റീവ് ആയിരുന്ന പേജ് 1 എന്ന ഈ പേജിൽ ഈ പേജിന്റെ നെയിം A1 എന്നായി മാറിയതായി കാണാം. അതുപോലെ നാം ഒരു ഡോക്യുമെന്റിൽ കൂടുതൽ പേജുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നതിനായി നമുക്കിവിടെ നാവിഗേഷൻ കൺട്രോളറിൽ നിന്ന് ആ നിശ്ചിത പേജ് സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഇവിടെ ലേഔട്ട് മെനുവിൽ ഗോ ടു പേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഗോ ടു പേജ് എന്ന ഈ ഓപ്ഷനിൽ ആ പേജിന്റെ നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ പേജ് ആക്റ്റീവ് ആകുന്നതാണ്. അതായത് നാം ഇപ്പോൾ ഒരു 100 പേജുള്ള ഒരു ബുക്ക് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 85-ാമത്തെ പേജിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നാവിഗേഷൻ കൺട്രോളറിൽ നിന്നും 85-ാമത്തെ പേജ് സെലക്ട് ചെയ്യുക ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഇവിടെ 85 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ 85-ാമത്തെ പേജ് ഇവിടെ ആക്റ്റീവായി വരുന്നതാണ്. നാം ഒരു ഡോക്യുമെന്റിനെ അല്ലെങ്കിൽ പേജിനെ നമ്മുടെ ആവശ്യപ്രകാരം സെറ്റ് ചെയ്ത ശേഷം അതിനെ അതിന്റെ ഡീഫോൾട്ട് സെറ്റിംഗ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനായി ഇവിടെ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ പേജ് സെലക്ട് ചെയ്ത ശേഷം ലേഔട്ട് മെനുവിൽ സ്വിച്ച് പേജ് ഓറിയന്റേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ആദ്യം ഓപ്പൺ ചെയ്ത ഡീഫോൾട്ട് സെറ്റിംഗ്സിലുള്ള ആ പേജിലേക്ക് നാം ചേഞ്ച് ചെയ്ത ഈ പേജ് മാറിയതായി കാണാം. അതുപോലെ തന്നെ നമുക്ക് ലേഔട്ട് മെനുവിൽ പേജ് സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന പേജിനെ കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഈ പേജ് സെറ്റപ്പ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന പേജിനെ അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യുന്നതിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പേജ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കി കൊടുത്താൽ ആ പേജിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വർക്ക് സ്പേസിൽ കാണണം എന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഷോ പേജ് ബോർഡർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ആ പേജിന്റെ ബോർഡർ നമുക്ക് ഇതുപോലെ ഈ ഡോക്യുമെന്റിൽ കാണാവുന്നതാണ്.
അതുപോലെ തന്നെ ഇവിടെ പ്രിന്റബിൾ ഏരിയ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രിന്റബിൾ ഏരിയ ഈ ഡോക്യുമെന്റിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ പേജിന്റെ സൈസിനെ സംബന്ധിക്കുന്ന എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പേജ് ഓറിയന്റേഷൻ പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ പേപ്പർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. നാം മുമ്പ് പ്രോപ്പർട്ടീസ് ബാറിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലെറ്റർ, ലീഗൽ, A2, A1, A3, A4 എന്നിങ്ങനെ വിവിധ സൈസുകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരമുള്ള പേപ്പർ സൈസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് വിഡ്ത്, ഹൈറ്റ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ്. അതിന് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേപ്പറിന്റെ മെഷറിംഗ് യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒരു പേപ്പറിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ആ വാല്യൂസ് സേവ് ചെയ്യുന്നതിനായി ഇവിടെ സേവ് കസ്റ്റം പേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇവിടെ കസ്റ്റം പേജ് ടൈപ്പ് എന്നൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ആ വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുത്ത് നാം സെറ്റ് ചെയ്ത ഈ പേജ് സൈസസ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായി ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന് ഇഷ്ടമുള്ള ലേഔട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ലേഔട്ട് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഫുൾ പേജ്, ബുക്ക്, ബുക്ക്ലെറ്റ്, ടെൻ കാർഡ്, സൈഡ് ഫോൾഡ് കാർഡ് എന്നിങ്ങനെ വിവിധ ലേഔട്ടുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ ഫുൾ പേജ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് സാധാരണ ഒരു ബ്രോഷർ അതുപോലെയുള്ള ഔട്ട്പുട്ടിന് വേണ്ടി ഉള്ള ലേഔട്ട് ലഭിക്കുന്നതാണ്. ബുക്ക് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ശ്രദ്ധിക്കുക, നാം ഒരു ബുക്ക്ലെറ്റ് പോലെയുള്ള ഔട്ട്പുട്ട് ലഭിക്കുവാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ടെൻ കാർഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഒരു കാർഡ് നിർമ്മിക്കുവാനുള്ള ലേഔട്ട് ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബുക്ക്ലെറ്റ് നിർമ്മിക്കാനായിട്ടാണ് ലേഔട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ബുക്ക്ലെറ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ ഫേസിംഗ് പേജസ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്കിവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് 7 pages ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നാം ലേഔട്ട് മെനുവിൽ പേജ് സെറ്റപ്പിൽ ലേഔട്ട് എന്ന ഓപ്ഷനിൽ ഫേസിംഗ് പേജ് എന്ന ഓപ്ഷനാണ് ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ ബുക്ക്ലെറ്റിന്റെ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് പേജിന്റെ ഒരു സൈഡും അതുപോലെ തന്നെ സെക്കൻഡ് പേജിന്റെ ഫ്രണ്ട് സൈഡും കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് തേർഡ് പേജ്, ഫോർത്ത് പേജ്, അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് പേജ് വരെയും ഇവിടെ സെലക്ട് ചെയ്ത് ഡിസൈനുകൾ ചെയ്യുവാൻ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഫേസിംഗ് പേജ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഒരേ സമയം ഇതുപോലെ 2 pages കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പേജ് എന്ന ഓപ്ഷന്റെ സബ് ഓപ്ഷനായ ലേബൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ലേബൽസ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ട ലേഔട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ലേബൽ എന്ന ഓപ്ഷനിൽ ഇവിടെ ലേബൽസ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ഇപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ലേബൽസ് ടൈപ്പ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഓരോ ടൈപ്പും സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫാൾട്ടായിട്ടും വിവിധ തരം ലേബലുകൾ കാണാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ കസ്റ്റമൈസ് ലേബൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആവശ്യപ്രകാരം ഒരു ലേബലിനെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഓരോ ലേബലിന്റെയും വിഡ്ത്, ഹൈറ്റ് തുടങ്ങിയവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ അതിന്റെ യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇഞ്ചസ്, മില്ലിമീറ്റേഴ്സ്, പോയിന്റ്സ്, പിക്സൽസ് എന്നിങ്ങനെ വിവിധ യൂണിറ്റുകൾ കാണാവുന്നതാണ്. ഇവിടെ റൗണ്ടഡ് കോർണേഴ്സ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ലേബലിന്റെ കോർണേഴ്സ് റൗണ്ടഡ് ആയി നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മാർജിൻസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ലേബലിന് മാർജിൻസ് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ യൂണിറ്റ്സ് നമുക്ക് അതിന്റെ റൈറ്റ് സൈഡിലായി ഈ ഓപ്ഷനിൽ നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈക്വൽ മാർജിൻ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഈ ലേബലിൽ ഈക്വൽ ആയിട്ട് മാർജിൻസ് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഗട്ടേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് ശ്രദ്ധിക്കുക, ലേബലിന്റെ ഗട്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയിൽ അതിന്റെ പ്രിവ്യൂ നമുക്ക് കാണാവുന്നതാണ്. അതിന്റെ യൂണിറ്റ് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന്റെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും ഉള്ള ഗട്ടേഴ്സ് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓട്ടോ സ്പേസിംഗ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ അതിന്റെ ഗട്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ ലേഔട്ട് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഈ ലേബലിന് എത്ര റോസും കോളംസും വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനും കൂടാതെ ഈ ബോക്സിൽ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കോളംസ് എത്ര വേണമെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ സെറ്റിംഗ്സ് വേണമെങ്കിൽ സേവ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ലേബൽസ് എന്ന ഓപ്ഷനിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് എന്ന ഫോൾഡറിൽ നാം സേവ് ചെയ്ത ലേബൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പേജ് എന്ന ഈ ഓപ്ഷന്റെ സബ് ഓപ്ഷനായ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡീഫോൾട്ട് ആയിട്ടും നോ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആയിരിക്കും ആക്റ്റീവ് ആയി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളറിലായിരിക്കും നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. ഇവിടെ സോളിഡ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിന്റെ ബാക്ക്ഗ്രൗണ്ടിന് ഒരു സോളിഡ് കളർ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ അതർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്ന കളർ പിക്കറിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ഇവിടെ കാണുന്ന ബ്രൗസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത് ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ലുക്ക് ഇൻ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ സൺസെറ്റ് എന്ന ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജ് ഈ പേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നതായി കാണാം. നാം ഇങ്ങനെ ഒരു പേജിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബിറ്റ്മാപ്പ് ഇമേജോ ഒരു സോളിഡ് കളറോ അപ്ലൈ ചെയ്താൽ ആ ഇമേജ് അല്ലെങ്കിൽ കളർ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല, എന്നാൽ ഇത് പ്രിന്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ പേജ് എന്ന ഈ ഓപ്ഷനിൽ നിന്നും നാം സെലക്ട് ചെയ്തിരിക്കുന്ന പേജിനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ വാല്യൂസ് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പേജിലേക്ക് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് കോറൽ ഡ്രോ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ കീബോർഡിൽ കൺട്രോൾ ഐ എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് കൊണ്ടുവരുന്നതിനായി ഇവിടെ ഫയൽ മെനുവിലുള്ള ഇമ്പോർട്ട് എന്നീ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് ലുക്ക് ഇൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏതൊരു ബിറ്റ്മാപ്പ് ഫയലിനെയും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കൊരു നിശ്ചിത ഫോർമാറ്റിലുള്ള ഇമേജ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഫയൽസ് ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും ആ നിശ്ചിത ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കോറൽ ഡ്രോ ഫോർമാറ്റ്, കോറൽ ഡ്രോ റേവ് ഫോർമാറ്റ്, EPS ഫോർമാറ്റ്, വിൻഡോസ് മെറ്റാഫയൽ ഫോർമാറ്റ്, അഡോബ് ഇല്ലസ്ട്രേറ്റർ ഫോർമാറ്റ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഫയൽ ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് അതിനുശേഷം ഇവിടെ നിന്നും ആവശ്യമായ ഫയൽ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഇമേജിനെ ഏത് രീതിയിലാണ് ഈ ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫുൾ ഇമേജ്, ക്രോപ്പ്, റീസാമ്പിൾ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ഫുൾ ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഇമേജിനെ മുഴുവനായും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേസമയം ക്രോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ഇമേജിന്റെ ഒരു നിശ്ചിത ഭാഗത്തെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ റീസാമ്പിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ ആ ഇമേജിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സൺസെറ്റ് എന്ന ഈ ഇമേജിനെ
ക്രോപ്പ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. അതിനായി ക്രോപ്പ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ക്രോപ്പ് ഇമേജ് എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ അതിന്റെ ഏറ്റവും മുകളിലായി ഇമേജിന്റെ സോഴ്സ് കാണിക്കുന്നതാണ്. നമുക്കിവിടെ ഈ വന്നിരിക്കുന്ന ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇമേജിനെ നമ്മുടെ ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ആവശ്യത്തിലുള്ള വലിപ്പത്തിൽ ക്രോപ്പ് ചെയ്ത ശേഷം ഇവിടെ അതിന്റെ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് ക്രോപ്പ് ചെയ്ത രീതിയിൽ നമ്മുടെ ഈ കർസറിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഏത് പോർഷനിലാണോ പേസ്റ്റ് ചെയ്യേണ്ടതെന്നാൽ ആ പോർഷനിൽ ഇതുപോലെ മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് ആ നിശ്ചിത വലിപ്പത്തിൽ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റീസാമ്പിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു നിശ്ചിത ഇമേജിനെ അതിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത്, അതായത് അതിന്റെ വിഡ്ത്, ഹൈറ്റ് മുതലായവ ചേഞ്ച് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ബ്ലൂ ഹിൽസ് എന്ന ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റീസാമ്പിൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നമുക്ക് ആ ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നാം സെലക്ട് ചെയ്ത ഇമേജിനെ ഇവിടെ ഈ വിൻഡോയിൽ പ്രിവ്യൂ കാണാവുന്നതാണ്. അതിനുശേഷം ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം മുമ്പ് കണ്ട പോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഫയലിന്റെ സോഴ്സ് കാണിക്കുന്നതാണ്. അതിന് താഴെയായി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഇമേജിന്റെ വിഡ്ത്, ഹൈറ്റ് തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ യൂണിറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമായ യൂണിറ്റും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇമേജിന്റെ റെസൊല്യൂഷൻ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായുള്ള റെസൊല്യൂഷൻ ഇവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ കർസറിലേക്ക് ആ ഇമേജ് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് പോർഷനിലാണോ ഇമേജിനെ പ്ലേസ് ചെയ്യേണ്ടത് ആ പോർഷനിൽ ഇതുപോലെ മൗസ് കർസർ കൊണ്ടുവന്ന ശേഷം ക്ലിക്ക് ചെയ്യുക.